അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, ലോകത്തിലെ ആദ്യത്തെ COVID-19 പ്രതിരോധ വാക്സിൻ റഷ്യ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് റഷ്യൻ പ്രസിഡന്റ് പ്രഖ്യാപനം ഇറക്കിയത്. അപ്പോൾ റഷ്യ ഇത് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ നിരവധി വിദഗ്ധരാണ് ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. വാക്സിൻ്റെ സുരക്ഷയും കോവിഡിനെതിരെയുള്ള ഫലപ്രാപ്തിയും ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ലെന്നും അതിന് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമല്ലെന്നും SIR കീഴിലുള്ള സെൻറ്റർ ഫോർ സെല്ലുലർ ആൻഡ് മോളിക്കുലർ ബയോളജിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു. കോവിഡിനെ പ്രതിരോധിക്കുന്ന ആദ്യ വാക്സിൻ പുറത്തിറക്കി എന്നുള്ള റഷ്യൻ പ്രസിഡന്റിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് വാക്സിനെ സംശയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ജനങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ റഷ്യയുടെ വാക്സിൻ പ്രവർത്തിക്കുമെന്നായിരുന്നു CCMV ഡയറക്ടർ രാകേഷ് കെ മിശ്രയുടെ പ്രതികരണം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ: വാക്സിൻ്റെ ഫലപ്രാപ്തിയും സുരക്ഷയും ഇപ്പോഴും അറിയില്ല. അവർ ശരിയായ പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല. മൂന്നാംഘട്ട ക്ലിനിക്കൽ പരീക്ഷണം റഷ്യ ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ വാക്സിൻ സ്വീകരിച്ച ജനങ്ങൾക്ക് വൈറസ് ബാധയുണ്ടാകുന്നുണ്ടോ എന്നറിയാൻ ഒരു 2 മാസം കൂടി കാത്തിരിക്കണം. അതുപോലെ തന്നെ റഷ്യ വൻതോതിലുള്ള ക്ലിനിക്കൽ പരീക്ഷണം നടത്തിയതായി തോന്നുന്നില്ലെന്നും അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ആ വിവരം പുറത്തുവിടണമെന്നും വാർത്താ ഏജൻസിയായ PTIയോട് അദ്ദേഹം പറഞ്ഞു. വാക്സിൻ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് മുമ്പ് ഏത് രാജ്യമാണെങ്കിലും ശരിയായ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ നടത്തണമെന്നും പരിശോധന ഫലങ്ങൾ പുറത്തുവിടാത്തത് മോശമാണെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ വാക്സിൻ സുരക്ഷിതമല്ല. 1, 2, 3 ഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കാതെ വാക്സിൻ പുറത്തിറക്കുന്നത് സാധാരണഗതിയിൽ ഏത് രാജ്യത്തും അനുവദിക്കാൻ പാടില്ല. വാക്സിൻ ഗവേഷണം വേഗത്തിലാക്കാനായി റഷ്യ പുതിയ നിയമം പാസാക്കിയതായി കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ വികസിപ്പിക്കുന്ന കോവിഡ് പ്രതിരോധ വാക്സിനുകൾ 1, 2 ഘട്ട ക്ലിനിക്കൽ പരീക്ഷണത്തിലാണെന്നും ഓഗസ്റ്റ് മാസം അവസാനമോ സെപ്റ്റംബർ മാസമോ വാക്സിൻ പരീക്ഷണ ഫലം പുറത്തു വരുമെന്നും കരുതുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1-ഘട്ടവും 2-ഘട്ടവും വിജയിച്ചാൽ അതിൽ ഒട്ടും അതിശയിക്കാനില്ലെന്നും 3-ഘട്ട പരീക്ഷണമാണ് നിർണായകം എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്.